എന്നാൽ കണ്ണൂർ പാലത്തായിൽ നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതി ബി ജെ പി നേതാവായ അധ്യാപകൻ കുനിയിൽ പത്മരാജന് ജാമ്യം. കുറ്റപത്രത്തിൽ പോക്സോ വകുപ്പ് ഉൾപ്പെടുത്താത്തതും അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടതും പരിഗണിച്ചാണ് കോടതി ജാമ്യം നൽകിയത്. കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടോ എന്നറിയാൻ കൂടുതൽ അന്വേഷണം വേണമെന്നും ഇപ്പോൾ ജാമ്യം നൽകരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അധ്യാപകൻ കുനിയിൽ പത്മരാജൻ നാലാം ക്ലാസ്സുകാരിയെ സ്കൂളിൽ വെച്ച് പലതവണ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. ഏപ്രിലിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. കേസിൽ പോക്സോ ഉൾപ്പെടുത്താതെ ഭാഗിക കുറ്റപത്രം കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ 75-82 വകുപ്പും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 324-323 വകുപ്പും ഉൾപ്പെടുത്തി പ്രതി കുട്ടികളെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമാണ് കുറ്റപത്രത്തിലുള്ളത്. ഇതുപ്രകാരം 60 ദിവസത്തിനകം പത്മരാജന് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് പ്രതിഭാഗം വാദിച്ചു. ലൈംഗികമായി പീഡിപ്പിച്ചോ എന്നറിയാൻ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ കുട്ടിയെ മാനസികമായി ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. വിശദമായ കുറ്റപത്രം പിന്നീട് സമർപ്പിക്കുമെന്നും ജാമ്യം അനുവദിക്കുന്നത് കുട്ടിക്ക് മാനസിക സമ്മർദ്ദമുണ്ടാക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. കുട്ടി താമസിക്കുന്ന പാനൂർ നഗരസഭയിൽ പ്രവേശിക്കരുത്, പാസ്പോർട്ട് കെട്ടിവെക്കണം എന്നും തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടു. പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യം പ്രോസിക്യൂഷൻ ആലോചിക്കുന്നുണ്ട്. നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.